ലോകരക്ഷകനായ ദൈവത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ജീവനദി എന്ന ഈ ആത്മീക പ്രോഗ്രാം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദൈവമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്കേവർക്കും വളരെ ആത്മീകമായ ഉയർച്ചയും ആത്മീകമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും രണ്ട് വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ. ഞാനത് നിങ്ങൾക്കായി വായിക്കാം. ദയവായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. അവിടെ ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. നാം വായിച്ചു കേട്ട ഈ വചനഭാഗം പരാമർശിക്കുന്ന സംഭവം എന്തായിരുന്നു എന്ന് ചിന്തിച്ച് അതിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം യേശു കർത്താവിൽ നിന്നുള്ള വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ ക്രിസ്തു ശിഷ്യന്മാർ പ്രാപിക്കുകയും അവർ ശക്തിപ്പെട്ട് ലോകത്തിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചുകൊണ്ട് സത്യസുവിശേഷം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അനേകർ ദൈവിക സന്ദേശം കേട്ട് ജീവമാർഗത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇവിടെ പിശാചിൻ്റെ ചില തന്ത്രങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സഭ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കാൻ ധാരാളം ഉപദ്രവങ്ങൾ കൂടി ഉണ്ടായി. ആ ഉപദ്രവങ്ങളെയും എതിർപ്പുകളെയും ഒക്കെയും ഉന്നതത്തിൽ നിന്നും ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവജനം അതിജീവിച്ചു. ദൈവസഭയെ തകർക്കാൻ പിശാചിങ്ങനെ പല രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റു സന്ദർഭങ്ങളിൽ സഭയ്ക്കുള്ളിൽ തന്നെ അനൈക്യതയുടെ വിത്ത് വിതറിയും സഭയെ തകർക്കുവാൻ പിശാച് ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഇവിടുത്തെ വിഷയത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്താണ് ഇവിടുത്തെ വിഷയം എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. വിഷയം ഇതാണ്: അക്കാലത്ത്, അതായത് ആദിമ നൂറ്റാണ്ടിൽ, മറ്റു മാർഗങ്ങളില്ലാത്ത ദരിദ്രരായ വിധവമാർക്ക് ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവ് സഭയിലുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വിശ്വാസികൾ വിധവമാരെ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതി ഉയർന്നു വന്നു. തുടർന്ന് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും വിശ്വാസത്തിൽ വന്നവർക്കെതിരെ പിറുപിറുക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അപ്പോസ്തലന്മാർ വിശ്വാസികളെ കൂട്ടിവരുത്തി തങ്ങളിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന മഹത്തായ ശുശ്രൂഷയായ ദൈവവചന ഘോഷണത്തെ തങ്ങൾ ഉപേക്ഷിച്ചുകൂടെന്നും ആയതിനാൽ ദരിദ്രരായ വിധവമാർക്ക് ഭക്ഷണം നൽകുന്നതിനായി ചിലരെ തിരഞ്ഞെടുക്കണം എന്നും ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ അവർ തിരഞ്ഞെടുത്തു. അങ്ങനെ അനൈക്യതയിലൂടെ സഭയെ തകർക്കാൻ ശ്രമിച്ച പിശാചിൻ്റെ തന്ത്രം അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരുവനായ സ്തഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനങ്ങളുടെ ഇടയിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ചിലർ സ്തഫാനോസിനോട് തർക്കിച്ചുവെങ്കിലും സ്തഫാനോസിൻ്റെ ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ഈ ജ്ഞാനവും ആത്മാവും ദൈവത്തിൻ്റെ ദാനമായിരുന്നല്ലോ. ശ്രദ്ധിക്കുക, ആഹാരം മനുഷ്യർക്ക് ആവശ്യമെന്ന് വരികിലും ദൈവവചനം ഈ കാലത്തിലും വരുവാനുള്ള കാലത്തിലും ഏറെ പ്രയോജനകരമായ ഒന്നാണ്. 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം വിശന്നിരുന്ന യേശു കർത്താവിനെ പിശാച് പരീക്ഷിച്ചപ്പോൾ പിശാചിൻ്റെ ആവശ്യം, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്നതായിരുന്നു. അവിടെ കർത്താവിൻ്റെ മറുപടി ശ്രദ്ധേയമാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്നായിരുന്നു മറുപടി. എങ്കിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ കൃപ നൽകണം എന്നത് അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനാ വിഷയമായിരുന്നു. അതിനാൽ തന്നെ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുകയും അനേകർ തങ്ങളുടെ പാപ വഴികളെ ഉപേക്ഷിച്ച് ദൈവമക്കളായി തീരുവാൻ ഇടയായിത്തീരുകയും ചെയ്തിട്ടുണ്ട്. പ്രിയരെ, നാം എത്രത്തോളം ദൈവവചനം ഘോഷിക്കേണ്ടതായിരിക്കുന്നു എന്ന് ചിന്തിക്കുക. പാപം ചെയ്ത് പരിശുദ്ധനായ ദൈവത്തോട് ശത്രുക്കളായി തീർന്നവരെ പരിശുദ്ധനായവനുമായി നിരപ്പിക്കാൻ ദൈവം നിരപ്പിൻ്റെ വചനം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ വചനം ഘോഷിച്ചുകൊണ്ട് നാം അനേകരെ തീയിൽ നിന്നും വലിച്ചെടുക്കേണ്ടവരാണെന്ന് ഓർക്കുക. എന്നാൽ 4-ാം വാക്യത്തിൽ കാണും പോലെ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് പ്രാർത്ഥന വളരെ അത്യാവശ്യമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്.
ആദ്യം പ്രാർത്ഥന പിന്നെ പ്രസംഗം ഇതായിരിക്കണം നമ്മുടെ രീതി. അതായത് പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുകയും വചനഘോഷണത്തിലൂടെ ജനത്തിന് നാം ആത്മീകമായ ഭോജനം നൽകുകയും വേണം എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയ ശ്രോതാവേ, ദൈവജനം കേട്ട് ദൈവത്തിനായ യേശു കർത്താവ് വിശ്വസിക്കുന്നതിലൂടെ താങ്കളും വരുവാനുള്ള ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് അവകാശിയായി മാറും. അതിനായിട്ട് സർവകൃപാലുവായ ദൈവം സഹായിക്കുമാറാകട്ടെ. ഇതുവരെയും വചനധ്യാനം ശ്രദ്ധിച്ച് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആത്മജ്ഞാനം.